എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുവാണല്ലേ. ആദ്യം ഏതാ പഠിക്കേണ്ടത്? നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സ്വരാക്ഷരങ്ങളാണ്. നമുക്ക് സ്വരാക്ഷരങ്ങളിൽ തുടങ്ങാം. നിങ്ങളെ കുറച്ച് പേർക്കൊക്കെ സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചവരാണ്. കുറച്ച് പേര് വ്യഞ്ജനാശയങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാശയങ്ങളും പഠിച്ചവരുണ്ട്. അവർക്ക് ചിഹ്നം ചേർക്കാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ സ്വരാക്ഷരങ്ങളിൽ തുടങ്ങുന്നതാവട്ടെ. അതിനുശേഷം ടീച്ചർ അതിൻ്റെ പിന്നാലെ വ്യഞ്ജനാശയങ്ങളുടെയും ചിഹ്നം ചേർത്ത് എഴുതേണ്ടതിൻ്റെയും വീഡിയോയെ ഇട്ട് തരാം. ഓരോരുത്തർക്കും വേണ്ടതുപോലെ പറഞ്ഞുതരാം ടീച്ചർ. അപ്പം നമുക്ക് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? കണ്ടു മനസ്സിലായി, പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ എഴുതണം. ആ എഴുതുമ്പം ആ ആ ഇങ്ങനെ ഉച്ചരിക്കണം, ഇങ്ങനെ നന്നായിട്ട് പറയണം. ഇനി നമുക്ക് നമ്മുടെ ഈ സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ദിവസം രണ്ടക്ഷരം മാത്രമേ എഴുതാൻ പാടുള്ളൂ, എഴുതി പഠിക്കാൻ പാടുള്ളൂ. ആ ആ അങ്ങനെ രണ്ടക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതാൻ കിട്ടുന്നില്ല എങ്കിൽ വീഡിയോ പല പ്രാവശ്യം കാണുക. എല്ലാ അക്ഷരങ്ങളും ഒരു ദിവസം തന്നെ എഴുതി തീർക്കാമെന്ന് നിർബന്ധം പിടിക്കരുത്. അങ്ങനെ നിർബന്ധം പിടിച്ചാൽ നമുക്ക് എഴുതാൻ ശരിക്കും എഴുതാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു ദിവസം രണ്ടക്ഷരം മാത്രം പഠിച്ചാൽ മതി. അത് ടു ലൈൻ ബുക്കിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പല പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ശരിയാവും. അങ്ങനെ നമുക്ക് സമയമെടുത്ത് സ്വരാക്ഷരങ്ങൾ ഒരു ദിവസം രണ്ടെണ്ണം മാത്രം എഴുതി നമ്മൾക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്, സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? വീഡിയോ എഴുതുന്നതിൻ്റെ വീഡിയോ കാണണം. ഒരു ദിവസം രണ്ടക്ഷരം മാത്രം പഠിക്കുക. പിന്നെയോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ എഴുതുമ്പോൾ ആ രണ്ട് വരയിൽ മുട്ടിച്ച് എഴുതാൻ ശ്രമിക്കുക. പറഞ്ഞുകൊണ്ട് എഴുതുക, ഉച്ചരിക്കുക. നന്നായി ഉച്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പം ആ എന്നെഴുതിയാൽ ആ, അടുത്ത് ആ എന്നെഴുതുമ്പോൾ ആ, ഇങ്ങനെ നീട്ടി പറഞ്ഞ് ഓരോ അക്ഷരവും അതിൻ്റെ രീതിക്ക് എഴുതാൻ പഠിക്കുക. അതുകൊണ്ടാണ് ടീച്ചർ ഒന്നുകൂടി പറയുന്നത്, ഒരു ദിവസം രണ്ടക്ഷരം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓരോ ദിവസവും എഴുതുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അങ്ങനെ നമ്മൾ ഒരു വർഷം കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ വീഡിയോ നന്നായി കണ്ടിട്ട് ഒരു ദിവസം രണ്ടക്ഷരം വീതം എഴുതി പഠിക്കുക, ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചറിനെ വിളിക്കാം, ടീച്ചർ പറഞ്ഞു തരും.